ആടുജീവിതം സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കുത്ര ആടുജീവിതം വായിച്ച് ഞാൻ വേറെ പോയി വെന്യാമിനെ കണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞു പുള്ളിക്ക് സന്തോഷാണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി സമ്മതിച്ചു ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് ഒരാളെ ഞാൻ അതിനു വേണ്ടിയിട്ട് വെച്ചിരുന്നു ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അങ്ങനെയല്ല അപ്പൊ എന്നെ വിളിച്ചു വിളസി ഒരുപാട് മുന്നോട്ട് പോയോ ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ അന്ന് നേരിട്ടിരുന്നൊരു പ്രശ്നം ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അഗൈൻ വെന്യാമിന് ഡിപ്പെന്റ് ചെയ്യണമായിരുന്നു

ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അങ്ങനെയല്ല ഞാനാണ് ഞാൻ ബഹ്റിനിൽ പോയി ഈ ആട് ജീവിതം വായിച്ച് ഞാൻ ബഹ്റിനിൽ പോയി വെന്യാമിനെ കണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പുള്ളിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി സമ്മതിച്ചു എൽ ജെ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനി ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓ അപ്പം എന്തായിരുന്നു കാര്യം എന്ന് വെച്ച് അന്ന് പിന്നീട് എൽ ജെ ഫിലിംസ് ഒരു പാർട്ണർഷിപ്പ് ആയിരുന്നു ആയി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അന്ന് ഞാനത് ഒരു പേഴ്സണൽ പ്രൊപ്രൈറ്ററി കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് ഞാൻ മാത്രമുള്ളൊരു കമ്പനി എൽ ജെ ഫിലിംസ് തന്നെയായിരുന്നു എൻ്റെ പേര് അതെന്തിനാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഒരു വിദേശ നിർമ്മാണ കമ്പനിയുമായിട്ടുള്ളൊരു കൊളാബറേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പം അന്ന് ബ്രിട്ടീഷ് എംബസിയിൽ ബ്രിട്ടീഷ് ഫിലിം കമ്പനികളും കേരളത്തിലെ ഫിലിം മേക്കേഴ്സിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് അതിൽ നിന്ന് ഉള്ള ചില കമ്പനികളുമായിട്ടൊരു ഇതൊക്കെ കിട്ടി കണക്ഷനൊക്കെ കിട്ടി അപ്പോൾ അന്നത്തെ എൻ്റെ പദ്ധതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും എൽ ജെ ഫിലിംസ് ഇവിടെ ഇന്ത്യയിൽ ചെയ്യും ഷൂട്ടിങ് ആ ബ്രിട്ടീഷ് കമ്പനി ഷൂട്ടിങ് ചെയ്യണം അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന് കുറച്ചധികം ടൈം എടുക്കുമായിരുന്നു പിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ച പുതിയ ആളായിരുന്നു കാരണം എനിക്ക് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു മെയിൻ ആക്ടറെ ഇത്രയും കാലം ബ്ലോക്ക് ചെയ്യാന്നുള്ളത് അന്ന് നമുക്ക് ഇത്രയും കാലാവുന്നറിയില്ലേ അന്ന് ഞാൻ വിചാരിച്ച ഒരു വർഷം എന്തായാലും വേണം കാരണം നാല് സീസൺസും ഡെസേർട്ടിൻ്റെ നാല് സീസൺസും ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു വർഷം ഒരാളെ ഫുൾ കോൺട്രാക്ട് ചെയ്ത് എടുക്കണം അയാളുടെ ബോഡി വരുന്ന ഈ മാറ്റം ഗ്രാജ്വലി ചെയ്യണം അത് അതിൻ്റെ ഓർഡറിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ആളാണ് പറ്റുള്ളൂ അപ്പോൾ ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് ഡ്രാമൊരാളെ ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ട് കണ്ടുവച്ചിരുന്നു അത്രയൊക്കെ ആയ സമയത്ത് പക്ഷേ എനിക്ക് വെച്ചാൽ അഡ്വാൻസ് ചെയ്യാനോ അങ്ങനെയൊന്നും ആവുന്ന അവസ്ഥയിലേക്ക് കോൺട്രാക്റ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ സമയത്താണ് ബെന്യാമിൻ പറഞ്ഞിട്ട് പച്ചക്കുതിരയിൽ ബെന്യാമിൻ പറഞ്ഞിട്ടായിരിക്കണം ബെന്യാമിൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഭയങ്കര രഹസ്യമാക്കി വെച്ചിരിക്കായിരുന്നു ബെന്യാമിനിൽ നിന്നാണ് അവരതറിഞ്ഞത് ഡി സി ബുക്സിൻ്റെ അവരറിഞ്ഞു അപ്പോൾ അവർ ലാൽ ജോസ് ജീവിതം സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കുതിരയിലൊരു ന്യൂസ് വന്നു അവർക്കത് വച്ചാൽ ആ ബുക്കിൻ്റെ ഒരു പ്രചാരണത്തിന് അത് സഹായിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം ചെയ്തത് അപ്പോഴാണ് ബ്ലസ്സി എന്നെ വിളിക്കുന്നത് ബ്ലസ്സി അപ്പോൾ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു ഒരു ഒരു സബ്ജെക്ട് അപ്പം ആ സബ്ജക്റ്റിന് ഇതുമായിട്ട് എന്തോ റിസംബ്ലൻസ് ഉണ്ട് ഈ ജീവിതമായിട്ട് അപ്പം അങ്ങനെ ബ്ലസ്സി ബ്ലസിയുടെ ഒരു ഫ്രണ്ടാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു ആട് ജീവിതം എന്ന് പറഞ്ഞാൽ പുതിയ നോവല് ഇതൊരു സാമ്യമുണ്ടെന്നാണ് പക്ഷേ വേറെന്തോ ഇത് തന്നെയാണ് പക്ഷെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ പ്ലസ് വേഗം ആട് ജീവിതം വായിച്ച് നോക്കിയപ്പോൾ ശരിയാണ് സാമ്യമുണ്ട് അപ്പോൾ ബെന്യാമിനെ വിളി വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പച്ചക്കുതിരയിൽ ഇങ്ങനെ കാണുക അപ്പം എന്നെ വിളിച്ച് ബ്ലസ് എന്തായി ഒരുപാട് മുന്നോട്ട് പോയോ ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു കാരണം ഞാൻ ഒരു വർഷം എടുത്ത് ഞാൻ എഴുതിയ ഒരു സാധനം കംപ്ലീറ്റ്ലി എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു അപ്പം ഞാൻ പറഞ്ഞു ബെന്നിമ്മനായിട്ട് കൂടി ഒന്ന് സംസാരിക്കും കാരണം ബെന്നേനടുത്ത് സംസാരിച്ചു അപ്പം എനിക്ക് തോന്നി ബെന്നിക്ക് ബ്ലസ് ചെയ്യുന്നത് കൂടുതൽ സന്തോഷമായിരിക്കും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതങ്ങനെ വിട്ടുകൊടുത്ത് തന്നെയാണ് പതിനാല് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ആൾക്കാർക്ക് കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോകലാണ് അതെ അല്ലെ ഇത് വെച്ചാൽ ഞാനത് സീരിയസ് ആയിട്ട് തന്നെ സമീപിച്ച സമീപിക്കുക ചെയ്യാൻ തീരുമാനിച്ചതിനു വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു വലിയ താരങ്ങളില്ലാതെ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഇപ്പം ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല ഞാൻ പ്ലാൻ ചെയ്തത് അപ്പം അതിന് എനിക്ക് പുറമേന്നുള്ള ഫണ്ടിങ് വേണമായിരുന്നു കാരണം അതൊരു ഇന്റർനാഷണൽ ഫിലിം ആയിട്ട് തന്നെയാണ് ഞാൻ കൺസീവ് ചെയ്തത് അപ്പോൾ അപ്പോൾ ഒരു നടൻ്റെ മുഖം അത്ര അല്ലെ ഒരു മുഖം എന്നുള്ളതിന് പ്രസക്തി ഇല്ലായിരുന്നു എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരു സിനിമ എന്നൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ എന്നെ എൻ്റെ എന്നെ കുറിച്ചുള്ളൊരു സങ്കല്പം അപ്പം ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ബ്ലസ് സ്വയം എഴുതാനും പറ്റും ഞാൻ ഞാനന്ന് നേരിട്ടിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അഗൈൻ ബെന്യാമിന് ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു അങ്ങേരം കൂടി ഇരുത്തിയിട്ട് ഒരുമിച്ച് വേണമായിരുന്നു അത് എഴുത്തിലേക്കൊക്കെ കയറാൻ ബ്ലസ്സിക്ക് സ്വയം എഴുതാൻ പറ്റുന്ന ആളാണ് പിന്നെ ബ്ലസ്സിൻ്റെ സീനിയറാണ് അപ്പോൾ ബ്ലസ് അങ്ങനെ താല്പര്യമുണ്ട് എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ബെന്യാമിനും അതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മളത് ആ അവർക്ക് ഇട്ടു തന്നെയാണ് അത് നന്നായി എന്ന് ഇപ്പോൾ തോന്നണം കാരണം ബ്ലസ് ചെയ്യപ്പോലെ പതിനാല് വർഷമൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചെറിയ കുഞ്ഞോട്ടി പ പ്രാബ്ധുള്ള ആളാണ് അല്ല അത്രയും വലിയ ക്ഷമയും അത്രയും പേഷ്യൻസും ബ്ലസ് എന്തിലൂടെ കടന്നുപോയെന്ന് ഞാൻ ഞാൻ കണ്ടതാണല്ലോ എന്തൊക്കെ അനിശ്ചിത്വങ്ങൾ എത്ര അൺസേർട്ടണിറ്റീസ് വെയ്റ്റ് ചെയ്യല് പിന്നെ രാജു ഈ ശരീരം ഭയങ്കര ഭീകരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം അതിലൊക്കെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റി കഴിഞ്ഞാൽ ഈ ആൾക്കാർ ബ്ലസ് ചെയ്യുന്ന വെച്ചേക്കു ഭയങ്കര ഡേഞ്ചറസ് പരിപാടിയാണ് ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പരിപാടിയാണ് വേറെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അവരത്രയും കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ സ്റ്റിൽ അപ്പം ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് ബ്ലസ് ചെയ്യ പോലെ ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റും തോന്നുന്നില്ല ഇത്രയും കാലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിക്കാനും എന്നെ പോലെ ഒരാൾക്ക് പറ്റും തോന്നില്ല എന്തായാലും ഇതൊക്കെ ഓരോന്ന് അല്ല അതുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാണ്ട് വെച്ചിരിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം അബദ്ധത്തിലെണ്ട് വീണു അല്ല അതോ അങ്ങനത്തെ അത്തരം പേടികളൊന്നും ഇല്ല അല്ല അന്നത് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു അവരത് അവരുടെ ആഗ്രഹം ജനുവനാണ് പ്ലസ്സിയുടെ ആഗ്രഹം ജെനുവൻ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് എടുത്തതെന്ന് പറയാൻ കാരണം കാരണം ബ്ലസി സ്ക്രിപ്റ്റ് ഓൾറെഡി കുറേയൊക്കെ ഇതിനോട് സിമിലറായിട്ടുള്ള സാധനമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അന്ന് പക്ഷേ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു രണ്ടും മൂന്ന് വർഷം വേണം അത് ആ പ്രോജക്റ്റ് ഓണാക്കി ഷൂട്ട് ചെയ്യാൻ കാരണം ഈ മറ്റേ ആൾക്കാരായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടാവണം അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ തീർക്കണം ശരിയാവണം അപ്പം അതിനൊരുപാട് ടൈം എടുക്കും അപ്പോൾ ആ ടൈമിന് ഇടയിൽ എഴുത്ത് പരിപാടികളിലേക്ക് നല്ല കയറാം അപ്പോൾ എന്തായാലും ഒരു മൂന്ന് വർഷം എടുക്കും ബ്ലസ്സി വരുന്നത് ബ്ലസിയുടെ ഒരു ഗംഭീര പ്രൊഡ്യൂസറും ഫുൾ സെറ്റപ്പും ആയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് നടക്കും അപ്പം പിന്നെ ബെന്യാമിനും ഒരു ആകാംക്ഷെ ഇതിപ്പോ എത്ര കാലം പിടിക്കും ഇയാൾ ചെയ്യുമ്പോൾ ഒരു ആകാംക്ഷ എന്നെ ഉണ്ടായിരുന്നു ബ്ലസ് ആണെങ്കിൽ പെട്ടെന്ന് നടക്കും നടക്കുമെന്നുള്ളൊരു വിശ്വാസവും ബെന്യാമനുണ്ടായിരുന്നു അപ്പം അതും കൊണ്ടും കൂടിയാണ് നമ്മളത് എന്നു പറഞ്ഞാൽ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനത് ആ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കെന്നെ അറിയില്ലേ അത് എപ്പോഴാണ് നടക്കുക എങ്ങനെയാ നടക്കുക ഞാനതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത്

അതല്ല റീസൺ അതിന്റെ റീസൺ ഇങ്ങനെയായിരുന്നു സത്യസന്ധമായ റീസൺ ഇപ്പഴാണ് അറിഞ്ഞത് ഞാൻ അത് ഞാൻ എന്റെ ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു കണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു അപ്പൊ ആ കഥയായിട്ട് വന്നപ്പോൾ വെച്ചു എന്ന ഒരിക്കലാണ് അങ്ങനെ അറബി കഥ ടൂ തൗസൻഡ് സിക്സിലാണ് ടൂ തൗസൻഡ് സിക്സിൽ വന്നു കഴിഞ്ഞു അതിന് ശേഷമാണ് ആട് ആടുജീവിതം ബുക്കറിനെ ഇറങ്ങുന്നത് അറബിക്കഥ ടു തൗസൻഡ് സിക്സിലാണ് ആടുജീവിതം ടു തൗസൻഡ് സിക്സിലാണ് അറബിക്കഥാ അതല്ല അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കിടന്നതൊക്കെ ആവാം പല കാര്യങ്ങളും അത് ഒന്നാ പത്തോ നാല് വർഷം മുമ്പ് അത്ര ഞാനിത് ഒരാളോടും പറഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞു തന്നെ വലിയ നല്ല മനസ്സ് അതെ അതെ അന്ന് ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ആൾക്കാരറിയത് അതെ ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്തും പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്കൊന്നും ലാൽജോ സാർ ഇപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് ഇപ്പളാന്ന് തോന്നുന്നു അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതെ അതെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞില്ല ഞാനത് ചോദിച്ചപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കൊന്നും കിട്ടുകയും ചെയ്തു ഉള്ളൂ